അമ്മ മുറ്റത്തേക്ക് ഓടി വരും. കയ്യിലൊരു മരക്കപ്പും പിടിച്ച് അത് അവന്റെ നേരി ഉയർത്തി കാണിച്ചുകൊണ്ട് അമ്മ കരുതുള്ളൂ, എടാ തമ്മടി താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങാനാണ് പറഞ്ഞത്. മരത്തിന്റെ മുകളിൽ കയറരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? എനിക്കിപ്പോ വീട്ടിലൊരു കുഞ്ഞ് ലൈബ്രറി തുടങ്ങണമെന്നാണ് ആഗ്രഹം. നിയമസഭയിൽ പോയപ്പോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എനിക്ക് 10 പുസ്തകം ഗിഫ്റ്റായിട്ട് തരാന്ന് പറഞ്ഞു. നമസ്കാരം. വായനയിലും എഴുത്തിലും സജീവമായ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഇന്ന് മാസ്റ്റർ മൈൻഡ്സിൽ നമ്മുടെ അതിഥിയായിരുന്നത് വരദ. വരദ ഒരു വർഷത്തിനിടെ ഏകദേശം 220 പുസ്തകങ്ങളാണ് വായിച്ചു തീർത്തത്. അതിൻ്റെ ആസ്വാദനങ്ങളും എഴുതിയിട്ടുണ്ട്. വരദയുടെ വിശേഷങ്ങൾ അറിയാം മാസ്റ്റർ മൈൻഡ്സിൽ. ഹലോ, വായിച്ചാൽ മാത്രം കുറച്ച് സംസാരിച്ചല്ലോ. അപ്പം അപ്പോ വായന ലോകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വായനയുടെ ത്രീ ഇഷ്ടപ്പെടാൻ കാരണം? ഞാൻ 2 ക്ലാസ്സിലെ വെക്കേഷൻ തൊട്ടാണ് വായിച്ചു തുടങ്ങിയത്. അതിന് മുന്നേയും വായിക്കുമായിരുന്നു. 2 ക്ലാസ്സിലെ വെക്കേഷൻ തൊട്ട് ഞാൻ ഇങ്ങനെ ബുക്കിന്റെ റിവ്യൂ ഒക്കെ എഴുതി വന്നു. ബുക്കിന്റെ പേരെന്താണ്, അത് എഴുതിയ ആളുടെ പേര്, അതിലെ കഥാപാത്രങ്ങൾ, അതെനിക്ക് മനസ്സിലായത് എന്താണ്. പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് കുറച്ച് ചിത്രങ്ങളും കൂടെ അതിൽ വരയ്ക്കാറുണ്ട്. ഒരു വല്ലഭയാണ് ഈ സമയം. ഈ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും ഇപ്പൊ എല്ലാരും ഫോണിലും വേറെ കുറെ ഹോബീസ് ഉണ്ട്. അപ്പം ഈ വായനയിലോട്ട് വരാൻ ഇത്രയും മനസ്സിലായില്ലേ? അപ്പം ഈ വായനയിൽ ലോകത്ത് തന്നെ വീണ്ടും നിൽക്കാൻ ഇവിടെ തന്നെ തുടർന്ന് പോകാനും ഇഷ്ടം എന്തുകൊണ്ടാണ്? എനിക്ക് വായിച്ച ഒരു കഥ ഇങ്ങനെ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ഇനി എന്താണ് അതിൻ്റെ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു കൗതുകം തോന്നും എല്ലാവർക്കും. അപ്പം ഞാനത് ഫുള്ള് വായിച്ചു തീർക്കാതെ എനിക്കൊരിത് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഏത് അമ്മ ഇപ്പം ഞാൻ വായിച്ചോട്ട് നിൽക്കുകയാണെങ്കിൽ എന്തിനെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് ചെയ്ത് തീർത്തിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു ബുക്ക് തീർന്നില്ലെങ്കിൽ ഞാൻ കിടക്കുകയില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് തൊട്ട് ക്ലാസ് ഇല്ലാത്ത ദിവസം, ചിലപ്പോൾ ക്ലാസ്സിൽ ഹോംവർക്കൊന്നും ഇല്ലാത്ത ദിവസമൊക്കെ ചെയ്യും. ഇപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നതിനും പറ്റി പഠിച്ചാൽ മതി, ബുക്കൊക്കെ വായിക്കാനുള്ള അല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ബുക്കൊക്കെ ആ സമയത്തിരുന്ന് വായിക്കും. എനിക്കിപ്പോൾ വീട്ടിലൊരു കുഞ്ഞ് ലൈബ്രറി തുടങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എനിക്ക് ബുക്കൊക്കെ ഗിഫ്റ്റായിട്ട് തന്നു. നിയമസഭയിൽ പോയപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എനിക്ക് 10 പുസ്തകം ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ബിന്ദു മാം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി പേര് ലൈബ്രറിയുടെ തുടക്കമാണല്ലോ ഈ കാണുന്നത്. അതെ, അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ കുട്ടിയുടെ ഒരു ചെറിയ ലൈബ്രറിയാണ്, ഇതൊന്ന് വിപുലീകരിച്ച് വരികയാണ് അടുത്ത അല്ലേ, അടുത്ത സ്വപ്നമല്ലേ? അപ്പോ ടീച്ചർമാരൊക്കെ വേറെ ഇത്, കാരണം എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിക്കണമായിരുന്നു ഈ പ്രായത്തിൽ, എല്ലാം പഠിക്കണം. അപ്പം ടീച്ചർമാർ കംപ്ലൈന്റ് വല്ലതും പറയുന്നത്, കാരണം ഇത് നമുക്ക് ഈ വായന മാത്രം പോരാ ബാക്കി സബ്ജക്റ്റും കൂടെ പഠിക്കണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അതിപ്പോ വന്നിട്ട് 4 മണി തൊട്ട് 6 മണിയൊക്കെ പഠിക്കും, 6 മണി വരെയൊക്കെ പഠിക്കും. പിന്നെ ഞാൻ 8 മണിയൊക്കെ പഠിക്കും. പിന്നെ സ്കൂളില് കുറച്ച് ബുക്ക് കൊണ്ടുപോകും, അപ്പൊ അവിടെ ഇരുന്ന് ഇന്റർവെൽ ടൈമിനൊക്കെ വായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്, സ്കൂൾ ലൈബ്രറി ഉണ്ട്, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകം എടുക്കും. അപ്പം ഞാനത് പെട്ടെന്ന് വായിച്ചു തീർക്കും. പിന്നെ ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ ബുക്കൊക്കെ എടുത്ത് തരാൻ തുടങ്ങി. പിന്നെ ഇവിടെ മലയും കീഴൊരു ഗ്രന്ഥശാലയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ബുക്കൊക്കെ എടുക്കാറുണ്ട്. വെക്കേഷൻ ടൈമിൽ വായിക്കാൻ വേണ്ടി അവിടെ നിന്നൊക്കെ എടുക്കാറുണ്ട് കുറച്ച്. ഈ കുട്ടി ഒരു വർഷത്തിനിടയിൽ 220 പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മൾ പറയാൻ വെറുതെ അല്ല, കാരണം വായിച്ചു പോവുകയല്ല. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം വായിക്കണേ, നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിനൊരു ഇത് കാണാൻ പറയാം. കൊച്ചി നീലാണ്ടൻ, പി നരേന്ദ്രൻ. കൊച്ചി നീലാണ്ടാ, അമ്മ അടുക്കളയിൽ നിന്നും വിളിക്കും, അവൻ വിളി കേക്കില്ല. മുറ്റത്തെ അമ്പഴമരത്തിന്റെ തുമ്പത്തിരുന്ന് അവൻ കൂടെ കൂടെ ചിരിക്കും. അമ്മ മുറ്റത്തേക്ക് ഓടി വരും, കയ്യിലൊരു മരക്കപ്പും പിടിച്ച് അത് അവന്റെ നേരി ഉയർത്തി കാണിച്ചുകൊണ്ട് അമ്മ കരുതുള്ളൂ, എടാ തമ്മടി താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങാനാണ് പറഞ്ഞത്. മരത്തിന്റെ മുകളിൽ കയറരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? അമ്മ അവന്റെ നേരെ ദേഷ്യപ്പെടും, അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും, എന്നിട്ട് കൂടുകൂടെ ചിരിക്കും. അവൻ അങ്ങനെയാണ്, ആരും ചുണ്ടിയെടുക്കുന്നതും ഇഷ്ടമില്ല, ആരും ദേഷ്യപ്പെടുന്നതും ഇഷ്ടമില്ല. അവസാനം അവന്റെ അമ്മ അപേക്ഷിക്കും, ഏ മോനെ എന്റെ കൊച്ചുനീലാണ്ടാ ഒന്ന് താഴെ ഇറങ്ങ്. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും, അമ്മയുടെ മുഖത്തെ സങ്കടഭാവം കാണുമ്പോൾ അവൻ താഴെ ഇറങ്ങും. അവന്റെ അച്ഛൻ പട്ടാളത്തിലാട്ടിന് നല്ല വലിയ കൊമ്പം മീശയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ലീവിന് വന്നപ്പോൾ അവൻ ചോദിച്ചു, അച്ഛാ അച്ഛൻ എന്തിനായി കൊമ്പൻ മീശ? അച്ഛൻ പറഞ്ഞു, കൊമ്പൻ മീശ നല്ലതാണ്. എന്നിട്ടും അവൻ അതിന്റെ ഉപയോഗം മനസ്സിലായില്ല.
ആളുകളെ പേടിപ്പിക്കാനായിരിക്കും. കൊമ്പൻ മീശ കണ്ടാൽ പേടിക്കുമോ? എന്തായാലും അവന് പേടിയില്ല. കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ അച്ഛൻ അവനെ തല്ലിയിട്ടുണ്ട്. എന്തിനാ അച്ഛൻ തല്ലിയത്? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. എന്തിനാ കൂട്ടുകാരെ അവനെ അച്ഛൻ തല്ലിയത്? അതറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചേ പറ്റൂ. കൊച്ചു നീലാണ്ടൻ, പി നരേന്ദ്രനാഥ്. ഇതിപ്പോ ഇതിനകത്ത് വായിച്ചപ്പോ എന്തായാലും ആ സന്ദർഭം ഉൾക്കൊണ്ട വായിച്ചത്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഇമോഷണൽ ആ ഒരു ഫ്ലോയിൽ വന്നത്. അപ്പോ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. അത് ബാധിക്കാറുണ്ട്? കരങ്ങിയിട്ടുണ്ടോ പുസ്തകങ്ങൾ വായിച്ചിട്ട്? ഏതെങ്കിലും പുസ്തകങ്ങൾ അത്രയും ഇമോഷണൽ ആയിട്ട്? ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കണ്ട എന്നൊക്കെ പറയും. അപ്പോ ആരാണ് കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ഇതിന്? അമ്മയച്ഛനും സപ്പോർട്ട് ചെയ്യും, എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോ ഈ നമ്മള് വായിക്കുന്നുണ്ട്, അതേപോലെ എഴുതാൻ എന്തായാലും താല്പര്യം കാണുന്നത്. കാരണം ഇത്രയും വായന ഉള്ളവർക്ക് എന്തായാലും എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇനി എന്താ എഴുത്തു പണികൾ എങ്ങനെയാണ്? അപ്പൊ കൂട്ടുകാർക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയാണ്? എന്നാലും ഇപ്പൊ എഴുതുന്നില്ലേ, ആസ്വാദനം ഒക്കെ എഴുതുന്നില്ലേ? ഒരു ചെറിയൊരു കവിതയൊക്കെ എഴുതി കൊടുത്തുണ്ട്. ഇപ്പൊ സ്കൂളിൽ ഒരു ടീച്ചർ വന്നിട്ട് പെട്ടെന്ന് ഒരു കവിതയൊക്കെ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റില്ലേ? അതിന്റെ ഒരു നാല് പേര് തന്നതിന്റെ ബാക്കിയായിട്ടൊക്കെ എഴുതാനൊക്കെ പറ്റും. ടീച്ചർ ഹോംവർക്ക് ആയിട്ട് ഇപ്പൊ ഇത് ഒരു കഥയുടെ നാല് പേര് തന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് എഴുതിക്കൊണ്ടുവരാനൊക്കെ പറയും. ഇങ്ങനെ എഴുതിക്കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ പരീക്ഷയൊക്കെ 23-ാം തീയതി തുടങ്ങിയാണ്. അപ്പൊ പിന്നെ സമയമില്ല ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ വെക്കേഷൻ ഇരുന്നാണ് എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന വായിക്കാനുള്ള ഒരു സബ്ജക്ട്, ഇപ്പൊ ഏത് മേഖലയാണ് ഇഷ്ടം? ബാലസാഹിത്യം കൃതികളുണ്ട്, വലിയ വലിയ കൃതികളൊന്നും വായിക്കാറായില്ല, എങ്കിലും ബാലസാഹിത്യം തന്നെയാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ കഥകളി തന്നെയാണ് കൂടുതലും വായിക്കുന്നത്. എനിക്ക് കവിതകൾ അത്രയ്ക്ക് ഞാൻ വായിക്കില്ല, കാരണം കഥകളിലാണ് ഓരോ ഇതുള്ളത്. കവിത ഓരോ വരി തന്നെ വായിക്കുമ്പോ ഇതിന്റെ എന്താണെന്ന് കണ്ടുപിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. പി നരേന്ദ്രനാഥ് കുട്ടികൾക്ക് വേണ്ടിയാണ് ഓരോ പുസ്തകം എഴുതുന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ വികൃതി രാമനും കൊച്ചു നീലാണ്ടന്റെയും പുസ്തകമാണ് ഉള്ളത്. ഒരു കുടിയും കുഞ്ഞിപ്പെങ്ങളും. ആകാശം നിറയെ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തണുത്ത ചെല്ലക്കാറ്റ് അലസമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗ്രാമപാതയുടെ ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ തലയാട്ടി. കർക്കിടക മാസം. ലില്ലി, മഴ വരുന്നു, നീ ആ പെണ്ണിന്റെ കൂടെ പിക്കോ. മുമ്പേ നടന്നു പോകുന്ന ഗ്രേസിയുടെ നേരെ വിരൽ ചൂണ്ടി ബേബി അറിയിച്ചു. ഇച്ചാച്ചനോ? അവൾ ചോദിച്ചു. ഞാൻ ഓടിക്കോളാം, അവൻ ഓട്ടപ്പുമായി. അപ്പോഴേക്കും മഴ പെയ്തു. സ്ലേറ്റും പുസ്തകവും അടുക്കി പിടിച്ചുകൊണ്ട് ലില്ലി മഴയത്തു കൂടെ ഓടി. ഗ്രേസി, ഞാൻ കൂടെ, അവൾ സ്നേഹപൂർവ്വം യാചിച്ചു. അവൾ ഗ്രേസിയുടെ കുടക്കീഴേ കയറാൻ ഭാവിച്ചു. പക്ഷേ ആ ധനികകുമാരി മാറിക്കളഞ്ഞു. പോ കുട്ടി, ഇപ്പൊ മനസ്സില്ല, എന്റെ കൂടെ കേട്ടതില്ല, അവൾ തീർത്തു പറഞ്ഞു. ഗ്രേസി പൊട്ടിക്കരഞ്ഞുപോയി. ആ പാവപ്പെട്ട കുഞ്ഞിനോട് മഴയ്ക്ക് കരുണയുണ്ടായില്ല. സ്ലേറ്റും പുസ്തകവും എല്ലാം നനഞ്ഞു. പുസ്തകം നനഞ്ഞതാണ് അവൾക്ക് സങ്കടം. തിണ്ണയുടെ കോണിൽ നിന്ന് അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. ഹോ, പള്ളിക്കൂടത്തിലെ 2 മണിയും അടിച്ചു കഴിഞ്ഞു. താമസിച്ചു ചെന്നാൽ ടീച്ചർ വഴക്കു പറയും, തല്ലും. അവൾ സ്ലേറ്റും പുസ്തകവും അടുക്കി പിടിച്ചുകൊണ്ട് മഴയത്തുകൂടി സ്കൂളിലേക്ക് ഓടി. കാൽ തെറ്റി വീണു, മുട്ടുരഞ്ഞു, കയ്യിൽ നിന്ന് ചോര പൊട്ടി ഒഴുകി. ഫ്രോക്ക് ഇച്ചിരി കീറി. പുസ്തകത്തിന്റെ താൾ ഒരെണ്ണം കീറി. അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ. എങ്കിലും അവൾ വേദന അറിഞ്ഞില്ല. അവൾ ഓടി ഓടി സ്കൂളിന്റെ അടുത്തെത്തി. ടീച്ചർ ചുരൽ വടികൊട്ടിന് മേശപ്പുറത്തടിച്ചു. അപ്പോൾ എല്ലാവരും നിശബ്ദരായി. എന്താ കുട്ടി ഈ മഴയത്ത് വന്നത്? കൂടെ ഇല്ലായിരുന്നു. ലില്ലി ഒരു കൈ കൊണ്ട് കണ്ണീർ തുടച്ചുകൊട്ടിന് പറഞ്ഞു, ഇല്ല. ക്ലാസ് മുറിയിൽ നിന്ന് വരാന്തയിൽ നിൽക്കൂ, ഇവിടെ വൃത്തികേടാക്കാതെ. ടീച്ചർ ചുരൽവടി ചൂണ്ടി വരാന്തയിലേക്ക് കാണിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഇനി എന്തായിരിക്കും സംഭവിക്കുക കൂട്ടുകാരെ? അതാണ് ഇവണെങ്കിൽ ഈ പുസ്തകം ഉറപ്പായും വായിക്കണം കേട്ടോ. ഒരു കുടയും കുഞ്ഞു പെങ്ങളും. മുട്ടത്ത് വർക്കി. ആക്ച്വലി ഇതിലെ ഞാനിപ്പോ ഏത് കഥയെ കുറിച്ച് ചോദിച്ചാലും ഇപ്പോ വരത കാണാതെ പറയും. ഇതിന് രണ്ടുപേര് കാണാതെ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല, എല്ലാ കാര്യം പറയാലോ. അപ്പോ ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇത് എങ്ങനെയാണ്, ഇത് കാണാതെ പഠിക്കുന്ന ടെക്നിക്ക് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞത്? എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും വായിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ
വീണ്ടും വീണ്ടും വായിച്ച് ഓട്ടോമാറ്റിക്കലി അക്കങ്ങ് പഠിച്ചു പോകുന്നതാണ്. ഇത്രയും പുസ്തകമാണ്, കാരണം നമുക്കറിയാം ഒരു വർഷത്തിന് 220 പുസ്തകം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അപ്പൊ ഇതിനിടയിൽ ഓരോ ഇതും ഇങ്ങനെ ഓർത്ത് വെക്കുക എന്ന് പറയാം, ഇത്രയും പുസ്തകങ്ങൾ വായിച്ചു പോവേലേ. അപ്പൊ അതൊരു പ്രത്യേക ഇതാണ്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം, പ്രമുഖരെല്ലാരും ഇപ്പം എനിക്ക് തോന്നുന്നു നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലൊക്കെ കുറെ മന്ത്രിമാരൊക്കെ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സാഹിത്യകാരന്മാരെയൊക്കെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. സുഭാഷ് ചന്ദ്ര സാറ്, പ്രഭാവർമ്മ, അങ്ങനെ ഒരുപാട് പേരെ. അവർക്ക് അവരെഴുതിയ ബുക്ക് ആയിരുന്നു, എനിക്ക് സൈൻ ചെയ്തൊക്കെ തന്നു, ഇനിയും വായിക്കണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രി അപ്പൂപ്പന്റെ പ്രശംസ കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ മുമ്പ് ഒരു പ്രസംഗത്തിൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു കുഞ്ഞ് സ്പീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പീച്ച്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കും എന്ന് പറഞ്ഞപ്പോൾ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ നിയമസഭയിൽ പോയപ്പോഴാണ് സാറിനെ കണ്ടു, സാറിനെ വീണ്ടും ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ബുക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് മോൾക്ക് എന്തായാലും കുറെ ലക്ഷ്യങ്ങളാണ്, എന്തൊക്കെയാണ് അടുത്ത കുറച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം, എങ്കിലും ഒരു സ്റ്റോറി ടെല്ലർ ആവണമെന്നാണ് ആഗ്രഹം. കനകക്കുന്നിൽ പോയപ്പോൾ 2-3 കഥ ഇതുപോലെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലി മാം പറഞ്ഞു ഇപ്പൊ തന്നെ സ്റ്റോറി ടെല്ലർ ആയിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, സ്റ്റോറി ടെല്ലർ ആവാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പൊ തന്നെ ഒരു സ്റ്റോറി ടെല്ലർ ആയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, അപ്പോൾ ഇങ്ങനെ ബുക്കൊക്കെ ഇനിയും വായിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ വായന ഉണ്ടപ്പോ എനിക്കൊരു തോന്നിയൊരു കാര്യമാണ്, ഇതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ മോക്ക് മോണോ ആക്ടിലും കൂടെ ചേരുന്നു, കാരണം ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാവും, ചിന്തയുണ്ടോ അഭിനയത്തിനും കൂടെ നോക്കിയാലോ എന്നുള്ള രീതി? കാരണം എന്തായാലും ഞാൻ ഇത്രയും നാളും ചിന്തിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ ബുക്ക് വായിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതിലോട്ട് ഒരു നടിയായിട്ടൊക്കെ പറഞ്ഞ താല്പര്യം മോണോ ആക്ടിലൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഒരു ആൾക്കാരൊക്കെ ഭയങ്കര ഫേമസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു താല്പര്യം ഇല്ല, ചെറുതായിട്ടേ ഉള്ളൂ. കുഞ്ഞിലെ മുതല് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. കഥ കേൾക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. കഥ കേൾക്കുമ്പോഴത്തേക്ക് മൂളി മൂളി അങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വായിച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയ പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഈ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളായതുകൊണ്ട് അതെല്ലാം വായിക്കാൻ വായിക്കാനായിട്ട് അത്രയ്ക്ക് അറിഞ്ഞുകൂടെങ്കിലും പടങ്ങളൊക്കെ നോക്കി മറിച്ച് എന്തൊക്കെയാണ് അത് ഞാൻ വായിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പിന്നെയാണ് അവിടെ സ്വന്തമായിട്ട് വായിക്കാൻ തുടങ്ങിയത്. വായിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാൻ തുടങ്ങി. വായിക്കുന്ന കഥകൾ അവൾ ഒന്ന് രണ്ട് ഇഷ്ടമുള്ള കഥകളാണെങ്കിൽ ഒത്തിരി വട്ടം വായിക്കും, 2-3 വട്ടം വായിക്കും. 2-3 വട്ടം വായിക്കുമ്പോൾ തന്നെ അതൊരു കഥ സിനിമ കണ്ടതുപോലെ അവൾ പറയാൻ തുടങ്ങി. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നി. ആ ഭാവത്തോടെയൊക്കെ പറയുന്നത് കേട്ടപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അവൾക്കൊരു സ്റ്റോറി ടെല്ലർ ആവണമെന്നാണ് അവളുടെ ആഗ്രഹം, അങ്ങനെ ആയിത്തീരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മാതൃഭൂമിയുടെ MBIFൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് കുട്ടികളുടെ ഒരു കിഡ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു കുട്ടികളായിട്ട്. അപ്പോൾ അവിടെ സ്റ്റോറി ടെല്ലറായിരുന്ന അഞ്ജലി മാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ മോളൊരു കഥ പറഞ്ഞു. അത് കേട്ടിട്ട് ഇൻട്രാക്ഷൻ സെക്ഷനിൽ മോൾ ചോദിച്ചു, എനിക്ക് ഞാനിങ്ങനെ കഥയൊക്കെ വായിക്കുന്ന കുട്ടിയാണ്, എനിക്കൊരു സ്റ്റോറി ടെല്ലർ ആവണം എന്നാണ് ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾ മാമിനോട് ചോദിച്ചു. അപ്പോൾ മാം പറഞ്ഞു, വരത ഇനി കൂടുതലായിട്ട് ഒന്നും ചെയ്യണ്ട, കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പം തന്നെ മോളൊരു സ്റ്റോറി ടെല്ലർ ആയിക്കഴിഞ്ഞു, ഇനി വായിച്ച് വായിച്ച് പടിപടിയായിട്ട് മുന്നോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ എഴുത്തുകാരെയൊക്കെ കുറേ പേരെ കണ്ടു, സുഭാഷ് സാറ്, ബെന്യാമിൻ സാറ്, അങ്ങനെ കുറേ പേരെയൊക്കെ കണ്ടു. പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മളും പുസ്തകങ്ങൾ വായിച്ചു മുന്നേ വായിക്കുമായിരുന്നു. അപ്പം നമ്മുടെ MD വസുദേവൻ നായരുടെ മഞ്ഞ് അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇപ്പോൾ ഈ മോള് കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളിപ്പോൾ എഴുത്തുകാരെയൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പം മോള് MD വസുദേവൻ നായർ സാറിനെ കണ്ടു, സംസാരിച്ചു, അപ്പോൾ അതിലൊരുപാട് സന്തോഷം. അങ്ങനെ ഒത്തിരി എഴുത്തുകാരെ കണ്ടു, പരിചയപ്പെട്ടു. അതൊക്കെ ഇവളെ വായനയിലൂടെ അവൾക്ക് കിട്ടിയ അനുഭവങ്ങളാണ്, നല്ല അനുഭവങ്ങളാണ്.
പിന്നെ വായനയിലേക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടി. ഞാനിപ്പോൾ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ മലയാളം പാഠപുസ്തകത്തിൽ ഒരു കവിതയുണ്ട്, നക്ഷത്രവും പൂവ്, അത് എഴുതിയ വീരാൻകുട്ടി മാഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആ പാട്ട് വീരാൻകുട്ടി മാഷിന് മുമ്പ് വെച്ച് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു തുറന്നു വിട്ട തത്ത എന്ന കഥ എഴുതിയ സി റഹീം സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിനെ കണ്ടിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ സാർ ഇങ്ങോട്ട് ചോദിച്ചു, കേരള സിലബസ്സാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പോൾ തുറന്നു വിട്ട തത്ത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതേ ഉണ്ട്. അപ്പോൾ പറഞ്ഞു സാറ് പറഞ്ഞു അത് ഞാനാണ് എഴുതിയത്, അങ്ങനെ പറഞ്ഞു സാറ്. അപ്പോഴാണ് എനിക്ക് അത് പിടികിട്ടിയത്, സാറായിരുന്നു എഴുതിയതെന്നൊക്കെ പറഞ്ഞിട്ട്. കവിത വായിക്കും, പക്ഷേ എനിക്ക് പ്രഭാവർമ്മ സാർ എഴുതിയ അടി എന്ന കവിത സാറിൻ്റെ മുമ്പ് വെച്ചേട്ടിനെ പാടാൻ പറ്റി. കൃഷ്ണപക്ഷ കരിങ്കാവു നീർത്തിടും, കുത്തിരുട്ടു പുതച്ചു കൊണ്ടങ്ങനെ മെല്ലെ മെല്ലെ പടിയിറങ്ങുന്നിതാ, കർക്കിടക കടശിരാവേഗയാൽ ആടിയെന്നാണിവൾക്കുള്ള പേര്, തീയാടിയായുസ്സു നീട്ടിക്കഴിയുവോൾ കൊള്ളിമീനൊത്ത് പൊള്ളിപ്പിടഞ്ഞുള്ളൊരുള്ളുമായി നാളു താണ്ടി പുലരുവോൾ, നാളു താണ്ടി പുലരുവോൾ. വൃദ്ധയാണു ജരാവിഷ്ടമാമുടൽ നഗ്നമാണിന്നു പാതിയും, താങ്ങുവാൻ കാച്ചല കൈകൾ പോലുമില്ലാത്തൊരീ വീതിയിലൂടെ അലയുവാനായി വിധി